देवामृतम्। നമസ്കാരം. ദേവാമൃതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ദിശയിലേക്ക് ആത്മവിശ്വാസത്തോടെ പോവുക, അപ്പോൾ നിങ്ങൾ സങ്കല്പിച്ച ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കും. ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ഇന്നത്തെ ദേവാമൃതം നമുക്ക് ആരംഭിക്കാം. ദേവാമൃതത്തിൽ ആദ്യം ഗുരുമാർഗം, ശ്രീ സാന്ദ്രാനന്ദ സ്വാമികളുടെ വാക്കുകളിലൂടെ. ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു ശിവലിംഗ സ്വാമികൾ. അരുവിപ്പുറത്ത് ഗുരു തപസ് ചെയ്യുന്ന കാലം, അവിടെ ഒരു ബാലൻ ഗുരുവിനെ കണ്ട് ഗുരുവിൽ ആകൃഷ്ടനായി ഗുരുവിനോടൊപ്പം കൂടാൻ ശ്രമിച്ചു. അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ ഗുരുവിനോടൊപ്പം വന്നു ചേർന്നതുകൊണ്ട് ഗുരു ഈ ബാലനെ സംസ്കൃതവും മറ്റ് ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിച്ചു, ഗുരുവിനോടൊപ്പം കൂട്ടി. ഗുരുവിന് ഏറ്റവും ഇഷ്ടമുള്ള മരച്ചീനി ചുട്ട് ഇദ്ദേഹം കൊടുക്കുമായിരുന്നു. അങ്ങനെ ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായ ശിവലിംഗസ്വാമികൾ രചിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അതിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ഒരു ദിവ്യമായിട്ടുള്ള സ്വരൂപത്തെ വരച്ചു കാട്ടിയിരിക്കുകയാണ്. പലപ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ ആരായിരുന്നു എന്ന് പല തലത്തിൽ നിന്നുകൊണ്ട് പലരും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് വർഷങ്ങളോളം ഗുരുവിന് സേവ ചെയ്യുകയും ഗുരുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഈ ശിഷ്യനോളം പറ്റില്ല മറ്റൊന്നും. നമ്മൾക്ക് ആധികാരികമായി ആ ഒരു അനുഭവം, അദ്ദേഹത്തിൻ്റെ അനുഭവം ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഇന്ന് വളർന്നു വരുന്ന തലമുറ ഗുരുവിനെ ഒരു സാമൂഹിക പരിഷ്കർത്താവും അതുപോലെ തന്നെ ഒരു നവോത്ഥാന നായകൻ എന്നുള്ള രീതിയിലൊക്കെ ചുരുക്കി ആണ് മനസ്സിലാക്കുന്നതും മനസ്സിലാക്കിക്കുന്നതും. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ കേൾക്കുന്നത്, അറിയുന്നത് ആ ഒരു ചെറിയ തലത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് അതിനെ ഒന്ന് മാറ്റി നേരിട്ട് ശുശ്രൂഷിച്ച, അതിനൊരു ഭാഗ്യം സിദ്ധിച്ച ശിവലിംഗ സ്വാമികളുടെ വാക്കുകളിലൂടെ അത് ചെറുതായിട്ട് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതിന് അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് ഗുരുഷട്കം. അവിടെ വളരെ അർത്ഥശങ്കയ്ക്ക് ഇടവരാത്ത രീതിയിൽ ഗുരുവിനെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന ഏതൊരു അദൃശ്യമായിട്ടുള്ള ശക്തിയുണ്ടോ ആ ശക്തിയുടെ അവതാരമായിട്ടാണ് കണ്ടിട്ടുള്ളത്. പരബ്രഹ്മ സ്വരൂപം ഒരു രൂപമെടുത്താൽ അതെങ്ങനെയാണ്? അതാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതുകൊണ്ട് പറയുന്നു, ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം എന്നുള്ളത് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്. അതായത് ഈ ലോകത്തെ, ഈ കാണുന്ന ലോകം മാത്രമല്ല, ഈ യൂണിവേഴ്സ്, ഈ ഗാലക്സികൾ, ഇതിനെല്ലാം സൃഷ്ടിച്ച്
പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ഇന്ദ്രിയഗോചരമല്ലാത്ത ആ ശക്തി അതിനെയാണ് നമ്മൾ ഒരു പേരിട്ട് വിളിച്ചാൽ അതാണ് ഓം എന്ന് പറയുന്നത് അഥവാ പ്രണവം എന്ന് പറയും തീർച്ചയായിട്ടും അതിൻ്റെ ബാക്കി അർത്ഥം നമുക്ക് അടുത്ത ദിവസം നോക്കാം ഏവർക്കും നമസ്കാരം